നമ്മളപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു, ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചായിരുന്നു അല്ലേ. അതൊരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാണും, അതിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നോക്കിക്കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഡൗട്ട്സുകളൊക്കെ ടീച്ചറുമായിട്ട് ചർച്ച ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്കിത്, ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മളന്ന് തീർത്ഥം പറഞ്ഞത് നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ടത് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഓപ്പറേഷൻസ് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് പഠിച്ചിട്ടില്ലേ, എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് ബേസിക് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചേക്കുന്നത് ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അതെ, ഒന്നാമത് പ്ലസ് എന്ന് പറഞ്ഞാൽ അതെന്തിനു ഉപയോഗിക്കും, എന്താണ് ആ സിമ്പിൾ, എന്തിനു വേണ്ടിയുള്ളതാണ്, അഡീഷൻ, ശരിയല്ലേ. പിന്നെ മൈനസ്, മൈനസ് പറഞ്ഞാൽ എന്തിനുള്ളതാണ്, സബ്ട്രാക്ഷന് വേണ്ടി. പിന്നെ ഇൻറ്റു, അതെ ഇൻറ്റു എന്തിനു വേണ്ടി, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി. ലാസ്റ്റ് വൺ ഡിവിഷൻ, ഡിവിഷന് വേണ്ടി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്ന ഫോർ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസാണ്, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഈ അഡീഷൻ എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പഠിച്ചേക്കുന്ന അനുസരിച്ച് രണ്ട് സംഖ്യകളെ കൂട്ടാൻ ആണല്ലോ. അപ്പോൾ എ എന്നുള്ള ഒരു സംഖ്യയും ബി എന്നുള്ള ഒരു സംഖ്യ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഈ ഓപ്പറേഷൻ വെച്ച് അതിൻ്റെ റിസൾട്ട് എന്തായിട്ട് മാറും, എ പ്ലസ് ബി ആയിട്ട് മാറും, രണ്ട് സംഖ്യകളെ കൂട്ടാനായിട്ട്. അടുത്തതുപോലെ സബ്ട്രാക്ഷൻ ആകുമ്പോഴും എയും ബിയും രണ്ട് സംഖ്യകളാണെങ്കിൽ അത് തമ്മിൽ കുറയ്ക്കാൻ പറ്റും. അടുത്തത് പറ്റും എയും ബിയുടെ ഗുണിക്കാൻ പറ്റും. അടുത്തത് എ ഡിവൈഡ് ബൈ ബി കാണാൻ പറ്റും, സീറോ അല്ലെങ്കിൽ ബി സീറോ അല്ലെങ്കിൽ. ഇതെല്ലാം ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് സംഖ്യകളെയാണ് കൂട്ടിയത്, എയും ബി കൊണ്ട് എ പ്ലസ് ബി. ഇപ്പം അഞ്ച് പ്ലസ് നാല് ഒമ്പത് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ ബൈനറി എന്ന് പറയാൻ കാരണം അതാ, ബൈനറി രണ്ട് രണ്ടെന്നാണ്, ബൈ മീൻസ് ടു. ഇപ്പം മൂന്ന് സംഖ്യകളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒറ്റയടിക്കല്ല, രണ്ടെണ്ണം കൂട്ടി മൂന്നാമത്തെ കൂട്ടി. ഇപ്പം ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്യുക ആദ്യം, ആ കിട്ടുന്ന ആൻസർ അടുത്തതായിട്ട് ആഡ് ചെയ്യുക. അപ്പോഴെല്ലാം ബൈനറി ഓപ്പറേഷൻസ് എന്നാണ് ഇതിനെ പറയാറുള്ളത്, നമ്മൾ ഇത്രയും നാൾ പഠിച്ചത്. ഇനി നമ്മളിത് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പഠിച്ചേക്കുന്ന നമ്മൾ ആ സെറ്റുകളൊക്കെ റിയൽ നമ്പേഴ്സും അങ്ങനെയൊക്കെ നാച്ചുറൽ നമ്പേഴ്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിനകത്തുള്ള കാര്യങ്ങൾ ഈ പറയുന്നതെല്ലാം. ഇനി നമ്മൾ കുറച്ചുകൂടെ മാറ്റി ഇതിനെ ഒരു ജനറലൈസ്ഡ് ഫോമിലൂടെ കൊണ്ടുവരാൻ പോവാണ് ഈ ഓപ്പറേഷൻസിനെ എല്ലാം. അതിനാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് എ ക്രോസ് എ. അപ്പോൾ എ എന്നുള്ള ഒരു സെറ്റ് വരുമ്പോൾ എന്താ, അവിടെ എലമെൻറ്റുകൾ വരുമല്ലോ. ഇപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ വൺ ടു ത്രീ ആണ്, ഇസഡ് ആണ്, വൺ ടു ത്രീ ഇങ്ങനെ പോവാം, സിംഗിൾ നമ്പറുകളാണ് വരുന്നത്. പക്ഷേ എ ക്രോസ് എ ആകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും, ഒരു പെയറായി മാറും. അപ്പോൾ എ എന്നുള്ള സെറ്റിനകത്തെ രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നതിന് പകരം എ ക്രോസ് എയിലെ എലമെൻറ്റ് എടുത്താലും മതി, കാരണം എ ക്രോസ് എയിലെ എലമെൻറ്റുകൾ പെയറായിരിക്കും, എയിലെ എലമെൻറ്റുകൾ സിംഗിൾ എലമെൻറ്റുകളായി ടൈപ്പ് വരും, നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് അങ്ങനെ വരുന്നത്. അപ്പോൾ എ ക്രോസ് എയ്ക്കകത്ത് പെയർ കിട്ടും. ആ പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഓർഡേർ പെയർ എ ബി ഫോമിലാവാം, എ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല, എ ബി ഫോമിലാവാം. ആ കിട്ടുന്ന, അതായത് എയും ബിയും എടുത്തു, നമ്മൾ നമ്മുടെ അഡീഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ എ പ്ലസ് ബി, ആ കിട്ടിയ റിസൾട്ട് എവിടെ തന്നെ ഉണ്ടാവണം, വീണ്ടും എയ്ക്കകത്താണ് വരുന്നത്. ഇപ്പോൾ ത്രീ ഫോർ എന്നുള്ള പെയർ എടുത്താൽ അഡീഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ എങ്കിൽ ഈ ആൻസർ എങ്ങോട്ടായിരിക്കും പോകുന്നത്, സെവനിലേക്കല്ലേ പോകുന്നത്. അപ്പം ഇത് എ ക്രോസ് എ എലമെൻ്റ് ആയിരുന്നു, ഇത് നമ്മുടെ എയിലെ എലമെൻ്റ് ആയിരിക്കും, ആ സെറ്റിലെ എലമെൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ, എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫങ്ഷനാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ. നമ്മൾ ആ ബൈനറി ഓപ്പറേഷനെ സാധാരണ സ്റ്റാർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്റ്റാർ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഈസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. ഡൊമൈൻ എപ്പോഴും എന്തായിരിക്കും, എ ക്രോസ് എ ആയിരിക്കും, ഇവിടെ കോഡൊമൈൻ എ യു ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എലമെൻറ്റിൻ്റെ ഫോം എപ്പോഴും ഓർഡേർഡ് പെയർ ആയിട്ടാണ് വരുന്നത്, ഞാൻ അതിനെ എ ബി എന്ന് വിളിച്ച് ജനറലായിട്ട്. ഇത് പോകുന്ന എങ്ങോട്ടായിരിക്കും, ഇതിൻ്റെ പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ റിസൾട്ട് എന്തോ അത്, പ്ലസ് അഡീഷൻ ആണ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ആണ് സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആണ് ഡിവിഷൻ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എ ബി ടു എങ്ങോട്ട് പോകും, എ ബി നമ്മളിവിടെ വെറും എ ബി എന്നല്ല എഴുതുന്നത്, ഇവിടെ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്.
അതായത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, സ്റ്റാർ ഓഫ്, ഇപ്പൊ എഫ് ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എന്നല്ല എഴുതുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാർ ഓഫ് എ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ ആ ഈക്വൽ ടു ആയിക്കോട്ടെ, സ്റ്റാർ ഓഫ് എ ബി ഈക്വൽ ടു എന്തായിട്ട് മാറും, എ സ്റ്റാർ ബി ആവും. ഈ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഓപ്പറേഷനും ആവാം, ഈ പറഞ്ഞ പ്ലസ് ആവാം, മൈനസ് ആവാം, ഇൻറ്റു ആവാം, ഡിവിഷൻ ആവാം, ഇത് കൂടാതെ പല ഓപ്പറേഷൻസും വരാം, ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ആർബിട്രറി സെറ്റ് ആയിരിക്കും നമ്മുടെ എ, ജനറലായിട്ടുള്ള. അപ്പോൾ എ എന്നുള്ള ഒരു ആർബിട്രറി സെറ്റ് ഉണ്ടെങ്കിൽ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എവിടെ നിന്ന് ഇങ്ങോട്ട്, എ ക്രോസ് എ ടു എ. എ ക്രോസ് എടുക്കാൻ കാരണം നമുക്ക് അവിടുന്ന് ഒരു പെയർ വേണം. ആ പെയറിനെയാണ്, അതായത് ഓടേഡ് പെയറിനെ ഒരു സിംഗിൾ എലമെന്റിലേക്ക് കൊണ്ടുപോകുക എന്ന് ഓർത്താൽ മതി. ഓടേഡ് പെയറിനെ മാപ്പ് ചെയ്യുന്ന സിംഗിൾ ആയിട്ടുള്ള എലമെന്റിലേക്ക്, അത് എയിലെ തന്നെ ആയിരിക്കും. അതാണ് സ്റ്റാർ ഓഫ് എ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുക്കാൻ പോകും ഞാൻ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്താൽ ഇതെല്ലാം ബൈനറി ഓപ്പറേഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ എലമെന്റുകളെ ഓപ്പറേറ്റ്, രണ്ട് എലമെന്റ്സുകളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആ സെറ്റിൽ തന്നെ വരണം. നമ്മളിത് ക്ലോഷർ പ്രോപ്പർട്ടി ആയിട്ടുള്ളതാണ്. പണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചിട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ ഇപ്പം സെറ്റ് 1, 0, -1 ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അഡീഷണൽ ഇത് ക്ലോസ്ഡ് ആണോ എന്ന് ചോദിക്കാം. ക്ലോസ്ഡ് ആണോ ചോദിക്കുന്നത് എങ്ങനെയാ, അപ്പം രണ്ട് എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്യുക, അതിനകത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 1 + 0 എത്ര, 1 ഉണ്ട്. 0 + 0, 0 ഇതിലുണ്ട്. -1 + 1, 0 അതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. 1 നോക്കി, 1 + 1, 2 ആ, 2 ഇതിനകത്തില്ല. -1 + -1, -2 ആ, ഇതിനകത്തില്ല. അപ്പോൾ സെയിം എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ രണ്ട് എലമെന്റ്സുകളെ എടുത്ത് ആഡ് ചെയ്തിട്ട് അതിൽ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് അഡീഷണൽ ക്ലോസ്ഡ് അല്ല, മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആയിരിക്കും. കാരണം എന്താ, 1 എടുത്താൽ 1 × ഇത് ഏത് നമ്പർ എടുത്താലും അതിനകത്തുതന്നെ ഉണ്ട്. പിന്നെ 1 × 1 ഇതിനകത്തുണ്ട്, -1 × -1 ഇതിനകത്തുണ്ട്, 0 × 0 ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് ക്ലോസ്ഡ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഇൻറ്റു ആണെങ്കിൽ. അപ്പോൾ അതേപോലെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം നമുക്ക്. അതായത് എ ക്രോസ് എയിലെ ഒരു എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വീണ്ടും എയിൽ തന്നെ വരണം. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് പ്ലസ് നോക്കാം. പ്ലസ് എടുത്തു, അത് നമുക്ക് ആർ റിയൽ നമ്പേഴ്സ് എടുത്തു, ആർ ക്രോസ് ആറിൽ, അല്ല ആറിനകത്ത് ആറുണ്ടല്ലോ. അപ്പോൾ പ്ലസ് എന്നുള്ള എവിടെ നിന്ന് ആയിരിക്കണം ഫംഗ്ഷൻ വരണ്ടേ, ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്ക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്ന എങ്ങനെയാ, പ്ലസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കിട്ടണം നമുക്ക്, എ പ്ലസ് ബി, അതിൻ്റെ സം ആയിരിക്കും. ശരിയല്ലേ, അത് എപ്പോഴും ശരിയാവും നോക്കണം, ശരിയാവുമായിരിക്കുമല്ലോ. കാരണം എന്താ, രണ്ട് റിയൽ നമ്പറുകൾ എടുത്ത് എപ്പോൾ കൂട്ടിയാലും കിട്ടുന്ന റിയൽ നമ്പർ തന്നെ ആയിരിക്കും. സോ ദിസ് പ്ലസ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ. മൈനസ് നോക്കാം. മൈനസ് എടുത്താൽ ഇതുപോലെ മൈനസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആയിരിക്കില്ലേ. ഏത് രണ്ട് റിയൽ നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും അതിനകത്ത് തന്നെ വരും. മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ഓഫ് എ ബി എടുത്താൽ നമുക്ക് എ ഇൻറ്റു ബി എന്നാ, ഏത് രണ്ട് റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുതിയ റിയൽ നമ്പർ ആയിരിക്കും. ദെൻ ഡിവിഷൻ ഡിവൈഡ് ബൈ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ബി. ഇവിടെ എഴുതിയിട്ട് പ്രശ്നം പറ്റും, ഇത് എപ്പോഴും ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബി 0 ആണെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എ ബൈ ബി, അപ്പോൾ ബി എന്താ ആവരുത്, 0 ആവരുത്. അപ്പോൾ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്ക് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ആറിനകത്തു നിന്ന് നമ്മൾ എന്തിനെ കളയണം, 0 കളയണം. നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താവും, ഇത് ബൈനറി ഓപ്പറേഷൻ ആവും, അല്ലെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആവത്തുമില്ല. ഇതാണ് നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ വേണ്ട ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബൈനറി ഓപ്പറേഷൻ എന്താണ്. ബേസിക്കലി ബൈനറി ഓപ്പറേഷൻ ഈസ് എ ഇൻ എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. അപ്പോൾ നമുക്കതൊന്ന് നോട്ട് ചെയ്യാം, നിങ്ങളൊന്ന് എഴുതിയിട്ടോ. ബൈനറി ഓപ്പറേഷൻ ഡെഫിനിഷൻ, എ ബൈനറി ഓപ്പറേഷൻ star on a set A is a function നമ്മൾ അതിനെ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്, സാധാരണ സ്റ്റാർ. ഫ്രം നമ്മൾ പറഞ്ഞ എവിടെ നിന്ന് പെയർ ആണുണ്ട്, പെയർ വേണമെങ്കിൽ എന്ത് ചെയ്യണം, എ ക്രോസ് എ. കിട്ടേണ്ട റിസൾട്ട് എൻ്റെ എവിടുത്തെ ആയിരിക്കണം, എയിലെ ആയിരിക്കണം. സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. That is
സ്റ്റാർ ഓഫ് ഇവിടുത്തെ എലമെന്റ് നമ്മൾ എഴുതുന്ന ഓർഡർ പെയർ ഐ പി അല്ലേ, ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ടത് എന്തായിരിക്കണം, എ സ്റ്റാർ പി. സ്റ്റാർ എന്നുള്ള എന്തും വരെ ഏത് ഓപ്പറേഷനും വരെ ഈക്വൽ ടു എ സ്റ്റാർ ബി. Check whether star given by first one on Z plus comma define A star B is equal to A minus B is a binary operation question under that item. Check whether star given by another on Z plus define A star B equal A minus B is a binary operation. അപ്പോൾ ഇവിടെ A star B ഒരു പറയുന്നത് A minus B ആണെന്ന്. അപ്പോൾ ഇത് ഈ Z plus ല് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ Z plus എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്. പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ് അത്. പോസിറ്റീവ് ഇന്റീജേഴ്സ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾ മതി. ഇപ്പോൾ ഞാന് 4*2 എടുക്കുന്നു. ഇവിടെ നോക്കിയാൽ എ സ്റ്റാർ ബി എന്താണ്, എ മൈനസ് ബി ആ. 4*2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, 4-2. 4-2 എത്രയാണ്, 2. 2 ഒരു പോസിറ്റീവ് ഇന്റീജർ ആണ്. അപ്പോൾ എലമെന്റ് ഓഫ് ഇസഡ് പ്ലസ്. ഇവിടെ വെച്ച് നിർത്തരുത്, ഇതെല്ലാത്തിനും ശരിയാവും നമ്മൾ നോക്കണം. ഇനി തിരിച്ച് നോക്കാം, നമുക്ക് 2*4 നോക്കാം. അപ്പോൾ നമുക്ക് 2-4 ആണ് കിട്ടുന്നത്. 2-4 എത്ര, -2 ആ. നോട്ട് എലമെന്റ് ഓഫ് ഇസഡ് പ്ലസ്. കണ്ടോ, നെഗറ്റീവ് വന്നു. അപ്പോൾ അത് ഇസഡ് പ്ലസ് എലമെന്റ് ആണോ, അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ദെയർഫോർ സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ഇസഡ് പ്ലസ്. Check whether star given by on Z plus define A star B equal to A minus B is a binary operation. ആണ് ചെക്ക് ചെയ്യാം. അപ്പൊ തെറ്റാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് തെറ്റാണെന്ന് കാണിച്ചാൽ മതി. കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് എ സ്റ്റാർ ബി നമ്മൾ എ മൈനസ് ബി പറഞ്ഞു, മോഡ് എ മൈനസ് ബി കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു ആലോചിക്കും. മോഡ് എ മൈനസ് ബി, മോഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആവണം, ഓൾവേസ് പോസിറ്റീവ്. മോഡ് എ മൈനസ് ബി ഒന്ന് ആലോചിച്ച് നോക്കുക. ബൈനറി ഓപ്പറേഷൻ ആയിരിക്കുമോ അല്ലയോ, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാൻ ഇന്ന് തരാം, ഇത് ചെയ്താൽ മതി. എ സ്റ്റാർ ബി ഈക്വൽ ടു എം മോഡ് എ മൈനസ് ബി ആണ്. അപ്പോൾ 2*4 ചെയ്താൽ കിട്ടും, മോഡ് 2-4 ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് -2 അത്ര തന്നെ, 2 ആ. 2 എലമെന്റ് ഓഫ് ഇസഡ് പ്ലസ് ആയിരിക്കും. ഇനി ഞാൻ ചെയ്യുന്ന 3*3 ഒന്ന് ചെയ്യുക, മോഡ് 3-3 അത് സീറോ ആയിപ്പോകും. സീറോ ഇതിനകത്ത് വരത്തില്ലല്ലോ,
സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇന്റിജേഴ്സ്, അത് നാച്ചുറൽ നമ്പേഴ്സാ, നോട്ട് എലമെന്റ് ഓഫ് ഇസെറ്റ് പ്ലസ്, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. അപ്പൊ ഇങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അപ്പൊ ഇത് അസൈൻമെന്റ് ആയിട്ട് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതേപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ എഴുതുക. ഫസ്റ്റ് വൺ അസൈൻമെന്റ്, ഫസ്റ്റ് വൺ ഓൺ ഇസെറ്റ് പ്ലസ് ഡിഫൈൻ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എ ഇൻറ്റു ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ആർ ഡിഫൈൻ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. തേർഡ് വൺ ഓൺ ഇസെറ്റ് പ്ലസ് ഡിഫൈൻ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. ഫോർത്ത് വൺ ഓൺ ഇസെറ്റ് പ്ലസ് ഡിഫൈൻ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക, ഇത്ര ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഇവിടെ ഇസെറ്റ് പ്ലസ് ഓർക്കുക, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, ആർ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ്. കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക അസൈൻമെൻ്റ്. ഇനി നമുക്കൊരു ചെറിയൊരു പോർഷൻ കൂടെ ഉള്ളൂ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ബൈനറി ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് എല്ലാവരും പഠിച്ചുകൊണ്ട് വരിക. ഓക്കെ, താങ്ക് യു.